ജയിലധികൃതരെ പ്രതിക്കൂട്ടിലാക്കി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിന്റെ രഹസ്യമൊഴി. ജയിൽ സൂപ്രണ്ട് അടക്കം മൂന്ന് പേർ നിരന്തരം പീഡിപ്പിക്കുന്നുവെന്ന് സരിത്ത് പരാതിപ്പെട്ടു. കേന്ദ്ര ഏജൻസികളുടെ കസ്റ്റഡിയിലുള്ള പ്രതിക്ക് ജീവന് ഭീഷണിയെന്ന് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കോടതിയിൽ പറഞ്ഞു. സരിത്തിന്റെ പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കങ്ങൾ തുറന്നുകാട്ടുന്നതാണ് കേസിലെ മുഖ്യപ്രതി സരിത്തിന്റെ രഹസ്യമൊഴി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജയിൽ സൂപ്രണ്ട് അടക്കം മൂന്ന് പേർ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. കള്ളമൊഴി നൽകാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഉറങ്ങാൻ പോലും അനുവദിക്കാറില്ല. രാത്രി ഉറങ്ങുന്നതിനിടയിൽ നിരന്തരം വിളിച്ചുണർത്തുമെന്നും സരിത്ത് പരാതിപ്പെട്ടു. പരാതി കേട്ട കോടതി സരിത്തിന് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടു. ശാരീരികമോ മാനസികമോ ആയ പീഡനം ഉണ്ടാകരുതെന്ന് ജയിൽ DGP യോടും കോടതി നിർദ്ദേശിച്ചു. സരിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വാദം നടക്കും. ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ജയിലിലെ ഭീഷണിയെന്നാണ് സരിത്ത് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ഭീഷണിയുണ്ടെന്നും എല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും മൊഴി നൽകി പുറത്തിറങ്ങിയ സരിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നയതന്ത്ര പാക്കേജ് സ്വർണ്ണക്കടത്ത് കേസിൽ BJP കേന്ദ്ര സംസ്ഥാന നേതാക്കളെ കുടുക്കാനായിരുന്നു നീക്കം. കേന്ദ്രമന്ത്രി V. മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്നിവർക്കൊപ്പം മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ പേര് പറയാനും ജയിലിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നതായാണ് വിവരം. ജയിലിൽ ജീവൻ പോലും അപകടത്തിലാണെന്ന് സരിത്ത് അമ്മയെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. തുടർന്ന് ഇത് റെക്കോർഡ് ചെയ്ത അമ്മയും സഹോദരിയും അഭിഭാഷകനൊപ്പമെത്തി കോടതിയിൽ പരാതി സമർപ്പിക്കുകയായിരുന്നു. പരാതി ഗൗരവമെന്ന് നിരീക്ഷിച്ചാണ് കോടതി ഇന്ന് പ്രത്യേക സിറ്റിംഗ് വിളിച്ച് മൊഴി രഹസ്യമായി രേഖപ്പെടുത്തിയത്. കേന്ദ്ര ഏജൻസികളുടെ കസ്റ്റഡിയിലുള്ള പ്രതിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ P. വിജയകുമാറും കോടതിയിൽ അറിയിച്ചു. സന്ദീപും സ്വപ്നയും നേരത്തെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ തിരിഞ്ഞതും കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് വ്യക്തമായിരുന്നു. ജനം, കൊച്ചി.